തിരുത്തനം എന്നൊക്കെ പറയത്തില്ലേ അമ്മ. ഹായ്, നമസ്കാരം കൂട്ടുകാരെ, എന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കോപ്പിയടി ഒന്നുമല്ല, ഇതൊരു സ്നാപ്സീന്റെ ഒരു കുളപ്പൻ ട്രിക്ക് പറഞ്ഞു തരാനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാക്കാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് ആണ്, ഫോണിൽ തന്നെ ചെയ്യുന്ന ഫിഡ്ജിലെ ആപ്ലിക്കേഷൻ ആണ് സ്നാപ്സീഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്റെ തരത്തിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ഏറെ നിൽക്കുന്ന ഒരു ഫോട്ടോയും രണ്ടെന്ന് പറയുന്നത് സർഫസ് ഇരിക്കുന്ന ഒരു ഫോട്ടോയും. അപ്പം രണ്ട് വീഡിയോ എങ്ങനെ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് സ്നാപ്സീഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ആപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് എന്നിട്ട് ഒരു ഇമേജ് ഓപ്പൺ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ട ആ ഇമേജ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ടൂൾസിൽ ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത് നമുക്ക് അത് താക്കോൽ അവിടെ നിന്ന് മായ്ക്കാൻ വേണ്ടി, നമ്മൾ അതേപോലെ താക്കോലുള്ള ഭാഗം നമ്മളിന്ന് മായ്ച്ചു കളയാണ്. അപ്പം നിങ്ങൾ ഫോട്ടോയിൽ ഏത് കാണുന്ന കാണുന്നേ ആ ഒരു ഫോട്ടോ മായ്ച്ചു കളഞ്ഞാൽ മതി. ഇപ്പം ഞാൻ എല്ലാം മായ്ച്ചു കളഞ്ഞു. അപ്പം ഒരു വിധമായിട്ടുണ്ട്, ഓക്കെ എടുത്തു. അപ്പോഴത്തേനും കണ്ട താക്കോൽ മാഞ്ഞ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് മാത്രമായിട്ട്. പിന്നെ ഞാൻ ടൂൾസിൽ ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഈ വട്ടം ഒന്ന് മാറ്റി താഴത്തെ അതിനകത്ത് ഇത് ചതുരമാക്കി, എന്നിട്ട് ഞാൻ എൻ്റെ സൈസ് ഒന്ന് കുറച്ച്, എന്നിട്ട് ആ പോയിൻ്റ് ഒന്ന് മേലോട്ട് കൊണ്ടുപോകാണ്. ട്രാൻസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കുറച്ച് മേലോട്ട് കൊണ്ടുപോകും. ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ബ്ലർ ചെയ്യുന്നതാണ്. ബ്ലർ സ്ട്രെങ്ത് ഞാനൊന്ന് കൂട്ടി, അപ്പോൾ ഇങ്ങനായി. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നിർത്താണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ബ്ലർ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ടൂൾസിൽ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് താഴെ ഇമേജ് ആഡ് ചെയ്യുന്നൊരു സിമ്പിളുണ്ട്, ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. അതായത് ആ ഇമേജ് തന്നെ നമ്മൾ താക്കോലുള്ള, എന്നിട്ട് അതിനകത്ത് ഒപ്പാസിറ്റിയിൽ ഒപ്പാസിറ്റി നമ്മൾ കൂട്ടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇപ്പം നമുക്കിനിയിപ്പോൾ ഈ താക്കോൽ മാത്രമായിട്ട് വേണം. അതുകൊണ്ട് മേളിൽ കാണുന്ന ആ റിവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളത് ഈ വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണ്. വ്യൂ എഡിറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കാണാണ്ട്. ഹീലിംഗ്, ലെൻസ് ബ്ലർ, ഡബിൾ എക്സ്പോഷർ അപ്പോൾ ആഡ് ചെയ്ത് ഡബിൾ എക്സ്പോഷർ നിൽക്കുന്ന അടുക്കത്ത് ആ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രം താഴെയായിട്ട് താഴെ ഇൻവേർട്ട്, അതായത് ആ ഒരു സിമ്പിള്, ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അത് ഇൻവേർട്ട് ഓപ്ഷനാണ്. ഇൻവേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ കാണാം. നമ്മൾ ജസ്റ്റ് സൂം ചെയ്തിട്ട് താഴെ ഡബിൾ എക്സ്പോഷർ സീറോ എന്ന് നോക്കണം, എന്നിട്ട് നമ്മൾ മായ്ച്ചു കൊടുക്കുകയാണ് താക്കോൽ. നമ്മുടെ ഫോട്ടോ വേണ്ട ഭാഗം നമ്മൾ മായ്ച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ എവിടേക്കാണോ നമുക്ക് വേണ്ടത് ഫോട്ടോയിൽ കാണേണ്ടത് ആ ഭാഗം നമ്മൾ മായ്ച്ചു കൊടുക്കുകയാണ്. നമ്മുടെ നമ്മുടെ ഇമേജ് ഒന്ന് മായ്ച്ച് ഫുള്ള് മായ്ച്ചിരിക്കുന്നതാണ്ട് വീണ്ടും ഇൻവേർട്ട് ഓപ്ഷൻ നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് കാണാം. ഇനി ഇതിൻ്റെ ആണ്ട് ഈ സൈഡ് എഡ്ജസ്റ്റൊക്കെ ഒന്ന് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്യണം. അപ്പം താഴെ നമ്മൾ ആ ഡബിൾ എക്സ്പോഷർ വാല്യൂ സീറോ ആക്കിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് മായ്ക്കുകയാണ്. നമുക്ക് ആ എഡ്ജൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം ആ ഫോട്ടോയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്തേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓക്കെ കൊടുത്തു, ടിക് മാർക്ക് ചെയ്തു, നമ്മൾ ബാക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫോട്ടോ എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇത് നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതായി. എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് ലെവൽ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ചെയ്തപ്പോഴത്തേനും ഫോട്ടോയുടെ ലെവൽ തന്നെ അങ്ങ് മാറി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് കണ്ട് കാണും. ഓ, ഒരു എന്താ പറയുക, ആ ഫോട്ടോയുടെ ലെവൽ എന്ന് പറയുന്നത് അങ്ങ് മാറി, ഒത്തിരി മാറി. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയപ്പോൾ തന്നെ ഉണ്ടല്ലോ കിടിലം. അപ്പം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കിടുക്കാച്ചിയായിരിക്കും. അപ്പം രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സ്നാപ്സീഡ് തന്നെയാണ്. സ്നാപ്സീഡിൽ നമ്മൾ ഫസ്റ്റ് ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് വേണ്ട ഇമേജ് ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒബ്ജക്റ്റ് മായ്ച്ചു കളയണം. അതിനുവേണ്ടി നമ്മൾ ടൂൾസിൽ ഹീലിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ആ ഇമേജ് മായ്ച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ലെൻസ് ബ്ലറിൽ നേരെ ആ സർക്കിൾ താഴെ നിൽക്കുക, നമ്മൾ ചതുരമാക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിലാണുണ്ടോ, ഇതിപ്പം നമ്മുടെ ഒബ്ജക്റ്റ് ഇരുന്ന ഏത് ഭാഗത്താണോ അവിടെ വെച്ചിട്ട് ഒബ്ജക്റ്റിൻ്റെ ബേസ് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കി ബ്ലർ ചെയ്ത് കളയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ പോലെ തന്നെ
ടൂൾസിൽ ഡബിൾ എക്സ്പോഷർ എടുക്കുന്നു, ആ ഇമേജ് ആഡ് ചെയ്യുക, ഇമേജ് ആഡ് ചെയ്യുന്നു. നമുക്ക് ഏത് ഇമേജാണ് വേണ്ടത് ആ ഇമേജ് തന്നെ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്തെടുത്ത ഇമേജ് തന്നെ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒപ്പാസിറ്റി കൂട്ടുന്നു. അത് കഴിഞ്ഞ് മെയിൻ ആ ഓപ്ഷനിൽ ക്ലിക്ക് വ്യൂ എഡിറ്റ്. നമ്മൾ ഏതൊക്കെയാണ് ചെയ്തത് ആ എഡിറ്റ് നമ്മൾ അത് ഓപ്ഷനൊക്കെ കാണാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അത് നമ്മൾ അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ആ ഇമേജ് ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഭാഗം മായ്ച്ചു കളയുന്ന ഇൻവെർട്ട് ആ ഡബിൾ എക്സ്പോഷർ ഒക്കെ നോക്കും. സെയിം മെത്തേഡ് തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ വേണ്ട ആ ഒബ്ജക്റ്റിൻ്റെ സർഫസ് ഏരിയയിലൊക്കെ ബ്ലറായിട്ടിരിക്കുന്ന ഭാഗം ഒരു ഒറിജിനാലിറ്റിക്ക് ഉണ്ട്. നമ്മളതും ഒന്ന് ക്ലിയർ ചെയ്യണം. നമുക്ക് ആ ഒരു പെർഫെക്ഷൻ, ആ ഒരു പിക്ചറിൻ്റെ ഒരു ക്വാളിറ്റി പെർഫെക്ഷൻ കിട്ടണം. ഞാൻ ഇത് ആ ഇമേജിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് ബേസ് വരുന്ന ഏരിയ നമ്മൾ ബ്ലറ് മാറ്റുകയാണ്. നമുക്ക് അവിടെ ബ്ലർ വേണം, കാരണം ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ബ്ലർ ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ബ്ലറ് മാറ്റുകയാണ്. നമ്മൾ ഇമേജ് ഓൾറെഡി നമ്മൾ മായ്ച്ചു, ഒരുവിധമൊക്കെ സെറ്റ് ആയി നമ്മൾ ബാങ്ങി നമ്മൾ നേരെ ഹോമിൽ വരികയാണ്. നമുക്ക് ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യും. ഇതിൻ്റെ ആ ഒരു ഫീൽനെസ്, അതായത് ആ ഒരു പിക്ചർ കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ടൂൾസിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് നമ്മൾ ആ ഇമേജ് ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ സെക്കൻഡ് എഡിറ്റ് ചെയ്തതിൻ്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്രോപ്പ് ചെയ്ത് ബ്ലർ ചെയ്ത് കളർ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ നോക്ക്, ഇത് എന്ത് വ്യത്യാസം നോക്കും. എൻ്റെ മാൻ, ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ചെയ്ത് ആ കളർ എഫക്റ്റൊക്കെ വന്നപ്പോൾ ആ ഫോട്ടോയുടെ എഫക്റ്റേ മാറി. അപ്പം കൂട്ടുകാരെ, നിങ്ങളും ട്രൈ ചെയ്യണം. നമ്മൾ ആദ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് തെറ്റുണ്ടാവും. പക്ഷേ ഇന്നലെ ട്രൈ ആ മാക്സിമം ട്രൈ ചെയ്യുക, അപ്പോഴത്തേനും എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ അതും പറയുക. സബ്സ്ക്രൈബ് ചെയ്ത് കൂമ്പാരമക്കുമ്പോൾ പരിപാടി ഗംഭീരമാകുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പം ഫ്രണ്ട്സ്, അടുത്ത കിഡിലം വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതിലേക്ക് ബൈ.